എനിക്കിന്ന് എത്തിച്ചേരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇതുപോലൊരു ബിസിനസ്സിൽ ഒരു ഇതിന്റെ ഒരു ഭാഗമാകില്ലായിരുന്നു. കാരണം ഇതിനു മുന്നേ ഇതുപോലെ പല ബിസിനസ്സുകളും എന്നോട് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ പറ്റില്ല പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ വ്യക്തിയാണ്. എന്നാൽ ആർസിഎമ്മിന്റെ തേയില കൊണ്ട് അഖില മാഡം ഒരു ചായ തന്നിട്ട് ചായപ്പൊടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ നല്ല ചായപ്പൊടിയാണല്ലോ എന്ന് എന്താ പറയാ നിഷ്കളങ്കമായി, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ തുറന്ന മനസ്സിലാക്കി സത്യസന്ധമായി മറുപടി പറയുകയും ഇത് ഏതാണ് ചായപ്പൊടി എന്ന് അന്വേഷിക്കുകയും അങ്ങനെ ആ ചായപ്പൊടി വാങ്ങി അതുവഴിയാണ് ശരിക്കും പറഞ്ഞാൽ ആർസിഎമ്മിലേക്ക് പ്രവേശിച്ചത്. അന്ന് ഞാൻ പറഞ്ഞത് ആർസിഎമ്മിന്റെ ചായപ്പൊടി ഉപയോഗിക്കാനായിട്ട് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ ചായപ്പൊടി വേണ്ട എന്ന് പോലും പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. ഞാൻ ഇത്രയും പറയുന്നുണ്ട് ഈ ഓരോരുത്തരോടും നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാര് ആർസിഎം എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ നിങ്ങളെ സമീപിക്കുകയും നിങ്ങൾക്ക് പറയുകയും ചെയ്യുമ്പോൾ അവർ പറയും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞാൻ പലതും കണ്ടിട്ടുണ്ട് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു വിഷമവും വേണ്ട. എന്റെ കാരണം ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഞാനല്ല എന്നെ പോലെ കുറെ ആൾക്കാരുണ്ട് അല്ലെ, എന്നോട് ആരെങ്കിലും നോ പറയുമ്പോൾ എനിക്ക് ഒരിക്കലും വിഷമം തോന്നാറില്ല. എന്റെ കാരണം ഞാൻ ആലോചിക്കുമ്പോൾ അവർക്കിത് എന്താണെന്ന് ബോധ്യമായിട്ടില്ല. നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഇതിന്റെ സത്യസന്ധത എന്താണെന്ന് സ്ഥാപിച്ചു കൊടുക്കുകയും നമുക്ക് വലിയ പ്രയാസമാണ്. ഇന്നത്തെ ഈ ദിവസം വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്, വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഉൽപ്പന്നമുണ്ട് ന്യൂട്രിചാർജിന്റെ ബയോ എയ്ജ്, ശരിക്കും ബയോ എയ്ജിന് സഹായിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നത്തിന്റെ ദിവസമാണെന്ന്. അതായത് ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ലിവർ വീക്കം വരികയും ലിവർ ഫങ്ഷൻ പ്രശ്നം ഉണ്ടാവുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. അതിന് പരിഹാരം തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ആ ഒരു ഇത് സംവിധാനമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്ന എന്നൊരു സന്തോഷം എനിക്കുണ്ട്. അടുത്തത് പറയുവാണെങ്കിൽ മലയാളികളെ സംബന്ധിച്ച് ഇന്ന് കർക്കിടക വാവ് അല്ലെ, എല്ലായിടത്തും ആൾക്കാര് ബലി കർമ്മങ്ങൾക്കൊക്കെ വേണ്ടി പോകുന്ന ദിവസം, അതുകൊണ്ട് തിരക്കുണ്ടാവും. ഞാനും ഈ പറഞ്ഞ രീതിയിൽ അതിൽ പങ്കെടുത്തിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് പറഞ്ഞു മറ്റൊന്നുമല്ല. നമ്മൾ ചെറുതായിട്ട് ചിലപ്പോൾ നമ്മുടെ ഒരു ബിസിനസ്സോ എന്ത് ചെയ്യുമ്പോഴും ചെറിയൊരു ഫോക്കസ് നമുക്ക് ആവശ്യമുണ്ട്. എന്താണ് ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാണെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് എന്താ പറയുക റിസൾട്ട് കിട്ടും. ഏതൊരു കാര്യത്തിലാണോ നമ്മുടെ ഫോക്കസ് വരുന്നത്, അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലാണോ നമ്മൾ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവിടെയാണ് നമുക്ക് സക്സസ് കിട്ടുന്നത്. അപ്പൊ ഇന്നും നമ്മുടെ ഈ ബിസിനസ് ഈ മാസം ക്ലോസിംഗ് ആണ്. അതായത് ജൂലൈ മാസം ഈ ക്ലോസിംഗ് ചെയ്യുന്ന സമയത്ത് ഇന്നിപ്പം ഇവിടുത്തെ സ്ട്രെങ്ത് ഏകദേശം 225 225 സ്ട്രെങ്തിൽ എത്ര ആൾക്കാർ പങ്കെടുക്കാം, 1000 പേർക്ക് പങ്കെടുക്കാവുന്ന പ്ലാറ്റ്ഫോമാണ്. പലർക്കും ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്, കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടെങ്കിൽ പോലും അരവൈദ്യം ആളെ കൊല്ലുമെന്ന് നമ്മൾ കേട്ടു. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങൾ അറിയാവുന്ന വെച്ച് അങ്ങോട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, നമുക്ക് വേണ്ട വിധത്തിൽ നമ്മുടെ ഏറ്റവും താഴെ തട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പുതുതായിട്ട് നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പുതിയ ഓഫർ ഉണ്ടെങ്കിലോ അല്ലെ അതൊരു ടാർഗറ്റ് ആക്കി കൊടുക്കാനോ ഒന്നും നമുക്ക് സാധിക്കാതെ പോകുന്നു. കാരണം നമ്മൾ ശരിക്കും പഠിച്ചോ എന്ന് ചോദിച്ചാൽ നമ്മൾ ശരിക്കും പഠിച്ചില്ല. അതുകൊണ്ട് നിങ്ങളെ കയ്യിൽ കഴിയുമെങ്കിൽ ഒരു ഡയറി എടുത്ത് നോട്ട് ചെയ്യുക. കുറച്ച് കാര്യങ്ങൾ ഞാൻ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാനത് വിത്ത് അവരുടെ കമ്പനി തന്ന സൈഡോടുകൂടിയാണ് പ്രസന്റേഷൻ ചെയ്യാൻ പോകുന്നത്. അത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വേണ്ട വിധം ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ഫോക്കസ് നമ്മൾ അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. കാരണം നമുക്ക് ഫോക്കസ് ഇല്ലായ്മ കൊണ്ടാണ് പലപ്പോഴും എന്താ പറയാ കഴിഞ്ഞ വർഷം സംഭവിച്ചൊരു കാര്യമുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ ന്യൂട്രിചാർജ് അതിവിദഗ്ധമായിട്ട് നല്ല രീതിയിൽ കയറി വരുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ന്യൂട്രിചാർജ് ബിസിനസ് ഒരു മാസം താഴോട്ട് പോയി. എന്തുകൊണ്ടാണ് താഴോട്ട് പോയത്? നമ്മളെ എല്ലാവരുടെയും ഫോക്കസ് ന്യൂട്രിചാർജിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഗുഡ് ഡോട്ടിലേക്ക് പോയി. അപ്പൊ ഗുഡ് ഡോട്ടിൽ വലിയ നേട്ടം കൊയ്തപ്പോൾ മറ്റ് എന്താ പറയാ ന്യൂട്രിചാർജ് ഒരല്പം താഴോട്ട് പോകാനുള്ള കാരണം നമ്മുടെ ഫോക്കസ് മാറിയതല്ലേ. അപ്പൊ ഫോക്കസിൽ കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഫോക്കസിൽ കാര്യമുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ഫോക്കസ് ചെയ്യണമായിരുന്നു? ന്യൂട്രിചാർജിനും ഫോക്കസ് ചെയ്ത് അത് ഒരല്പം കുറയാതെ അത് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഗുഡ് ഡോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഗുഡ് ഡോട്ട് നേടിയിരുന്നെങ്കിൽ നമ്മളത് കുറച്ച് നേട്ടം നേടിയവരായത്. അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് പറ്റി നമുക്ക് നേട്ടമില്ല, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തവരോട്ടെ. നമുക്ക് വേണ്ടത് നേട്ടമാണ് അല്ലെ. നമ്മളിപ്പോ നിൽക്കുന്ന ഗോൾഡ് ആണെങ്കിൽ സ്റ്റാർ ഗോൾഡ് ആവണം, അപ്പോഴാണ് നമുക്ക് നേട്ടം. അല്ലെങ്കിൽ സ്റ്റാർ ഗോൾഡ് നമ്മൾ പ്ലാറ്റിനം ആവുമ്പോൾ ചെറിയൊരു നേട്ടം അല്ലെ. എന്റെ കൂടെ വന്ന ഒരാള് സ്റ്റാർ ആയിരുന്ന ഒരാളിനെ ഗോൾഡ് ആക്കുവാണെങ്കിൽ അവിടെ നമുക്ക് നേട്ടം. അപ്പൊ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഫോക്കസ്
ശരിയായ വിധം നമുക്ക് ചെയ്യാവുന്ന നമുക്ക് പറ്റാവുന്നതിന്റെ പരമാവധി ഫോക്കസ് നമുക്ക് നമ്മുടെ ടീമിലേക്കും കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് മുറി സാർ ഇന്നത്തെ പ്രോഗ്രാമിന് ഫോക്കസ് ഫോക്കസ് ആൻഡ് ഫോക്കസ് അല്ലെ. നമ്മൾ തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധാപൂർവം ടീമിലേക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഡിസ്ട്രോഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. പലരും ഒരുപക്ഷെ നിങ്ങൾ ഹാളിലൊക്കെ മീറ്റിംഗ് സമയത്ത് അത് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ഓർക്കുന്നു എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഒരു അഞ്ചോ ആറോ പേരെ പിടിച്ച് നിർത്തിയിട്ട് ഒരു കാര്യം അല്ലെങ്കിൽ നാലഞ്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഷോ പോലെ ഇങ്ങനെ സീക്വൻസിൽ നാല് കാര്യങ്ങൾ പറയാൻ പറഞ്ഞിട്ട് ബാക്കി അഞ്ചു പേരെ പുറത്തു നിർത്തി ഇത് ചെന്ന് ദാ അകത്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ആറാമത്തെ ആള് വന്നു കഴിഞ്ഞ് ഇത് ചെയ്യുന്നത് ആദ്യം ചെയ്ത ആള് ചെയ്തതിന്റെ നേരെ വിപരീതമായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന കാണാൻ സാധിക്കും. എന്താ സംഭവിച്ചത്? കമ്മ്യൂണിക്കേഷൻ നമ്മളിൽ നിന്ന് മാറി 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 അടുത്ത ആളിലേക്ക് എത്തും തോറും അവിടെ ഡിസ്ട്രോഷൻ സംഭവിക്കും. അതെന്ത് ചെയ്തു? ശരിക്കും ഞാൻ പറഞ്ഞ കാര്യം പത്ത് പേര് പറഞ്ഞ് പതിനാറ് ആൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് നേരെ വിപരീത ഫലമായിട്ട് കിട്ടുന്ന ഒരു അവസരം നമുക്കുണ്ടാവും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രോഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അത് ഉണ്ടായിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കഴിയുന്നതും നമ്മുടെ ടീമിലുള്ള ആൾക്കാരുടെ അടുത്ത് നേരിട്ട് കേൾക്കാൻ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ആ ഡിസ്ട്രോഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പുതുതായിട്ടും അല്ലെങ്കിൽ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് എഫക്റ്റീവായിട്ട് നമ്മൾ തോന്നുന്ന ലീഡേഴ്സിന്റെ പ്രസൻസ് നമ്മൾ വേണം എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞിട്ട് നമ്മൾ പ്രസന്റേഷനിലേക്ക് കടക്കും. ഞാനെന്ന വ്യക്തി ആർസിഎമ്മിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാനെന്ന വ്യക്തി ആർസിഎമ്മിൽ വന്നില്ലായിരുന്നെങ്കിലോ ഞാൻ എയർഫോഴ്സിലെ ജോലി ഉപേക്ഷിച്ചു വന്നത് ആർസിഎം ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല. എയർഫോഴ്സിലെ ജോലി ഉപേക്ഷിച്ചതിന് ശേഷം ഞാൻ പോയത് ഗൾഫിലേക്കായിരുന്നു, ഖത്തറിലായിരുന്നു. രണ്ട് വർഷം മാത്രമേ ഖത്തറിൽ നിൽക്കാൻ എന്നെ മൂർത്തി സാർ അനുവദിച്ചു. അവിടെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് തുറന്നു പറയാനുള്ളത്, നമ്മൾ സാധാരണഗതിയിൽ ഒരാളിനെ ഫോളോ അപ്പ് ചെയ്താൽ ഒരു പ്രാവശ്യം വിളിക്കും, രണ്ടു പ്രാവശ്യം വിളിക്കും, മൂന്ന് പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ പറയും ഇനി ആളിനെ ഞാൻ വിളിക്കില്ല. കാരണം ഞാൻ മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് ആള് മിണ്ടിയിട്ടില്ല, ഫോൺ എടുത്തിട്ടില്ല, റെസ്പോണ്ട് ചെയ്തിട്ടില്ല, പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്. അവിടെ എന്താണ്? നമ്മൾ തീരുമാനിച്ചു, യെസ്, അഥവാ ഞാൻ എന്ന വ്യക്തി തീരുമാനിച്ചു ഇനി എനിക്ക് അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം വേണ്ട, കാരണം അദ്ദേഹത്തുമായിട്ട് സഹകരിച്ചു പോകാൻ കൊള്ളത്തില്ല. എന്നാൽ 2006 ഏപ്രിൽ 6 ഞാൻ ആർസിഎമ്മിൽ ഐ ഡി എടുക്കുന്നത്. 2006 ജോയിൻ ചെയ്ത ഞാൻ 2006 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 8 കഴിഞ്ഞു, 9 കഴിഞ്ഞു, 10 കഴിഞ്ഞു, 2011 ഫെബ്രുവരി 6 ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നത്. ഫെബ്രുവരി 7 മുതലാണ് ഞാൻ ആർസിഎം ചെയ്തു തുടങ്ങിയത്. നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ എത്ര വർഷത്തെ ഗ്യാപ്പ് വന്നു. അവിടെ പേഷ്യൻസ് അല്ലെ, നമുക്ക് ക്ഷമ ആവശ്യമാണ്. ഈ അടുത്ത സമയത്ത് ഞങ്ങൾ തായ്ലൻഡ് എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് ടൂർ പോയിരുന്നു. തായ്ലൻഡ് കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ അറിയാം, ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയാ, ക്ഷമ കാണിച്ചു തരുന്ന ഒരു രാജ്യം ആണ് തായ്ലൻഡ് നമുക്ക് തോന്നിപ്പോ. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ ഇന്നലെ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും ഫോളടിക്കുമ്പോൾ എന്റെ മനസ്സിൽ എനിക്ക് കുറ്റബോധം തോന്നി. കാരണം എന്താ, ഇത് സിംഗപ്പൂരോ തായ്ലൻഡോ പോലുള്ള രാജ്യങ്ങളാണെങ്കിൽ, ഞാൻ സിംഗപ്പൂരിൽ പോയിട്ടുണ്ട്, ആർസിഎമ്മിലൂടെ തന്നെയാണ് പോകാൻ സാധിച്ചത്. എന്നാൽ തായ്ലൻഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ പ്രയോറിറ്റി നമുക്ക് തരും. ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബുക്ക് നോക്കി റെഫർ ചെയ്തത്, കാരണം എയർഫോഴ്സിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റും പാസ്സായ ആളാണ് ഞാൻ, എനിക്ക് സർവീസ് ലൈസൻസ് ഉണ്ട്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഫസ്റ്റ് പ്രയോറിറ്റി അനിമൽസ്, സെക്കൻഡ് പ്രയോറിറ്റി ആർക്കാണ്, ഓൾഡ് ഏജ് പീപ്പിൾസ്, അടുത്ത് ഒപ്പം അവരുടെ കുട്ടികൾ, അത് കഴിഞ്ഞിട്ടോ നമ്മുടെ കൂടെ പെഡസ്ട്രിയൻസ്, നമ്മുടെ കൂടെ നടന്നു പോകുന്ന ആൾക്കാർ, നമ്മൾ അങ്ങനെയാണോ കൊടുക്കാറ്. ഫസ്റ്റ് പ്രയോറിറ്റി ആൾക്കാർ എനിക്ക്, സെക്കൻഡ് പ്രയോറിറ്റി ആൾക്കാർ എനിക്ക്, തേർഡ് പ്രയോറിറ്റി ആൾക്കാർ എല്ലാം എനിക്ക്. കാരണം ഞാൻ എത്ര പെട്ടെന്ന് എത്രയും വേഗം മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിൽ കോണടിച്ച് പോകുന്ന ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് ക്ഷമ കുറവാണ് അല്ലെ. ക്ഷമ ശീലം പഠിപ്പിക്കുന്ന ഒരു രാജ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ് ഈ പറഞ്ഞ തായ്ലൻഡ്. വളരെ ക്ഷമയുള്ള ആൾക്കാരാണ്. നമ്മൾ എന്തെങ്കിലും ഫാസ്റ്റ് ആയിട്ട് ചോദിച്ചാലും സാർ പ്ലീസ് ഒന്ന് വെയിറ്റ് ചെയ്യൂ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നുള്ള രീതിയിൽ അവർ ചോദിച്ചിട്ട് സമാധാന പ്രിയരാണ്. അടിപൊളി രാജ്യം, അവരെ ഉള്ള രാജ്യത്തെ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. നല്ല പറയില്ലേ, നമ്മൾ ഗസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ, ചെല്ലുന്ന ആൾക്കാരെ, സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്രയും ടൂറിസ്റ്റുകൾ ഉള്ളത് അല്ലെ. ഒരുപക്ഷെ കടലിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ പറയേണ്ടി വരും. നമ്മളെ പോലെ ഇത്രയ്ക്കുള്ള കൃഷി സംവിധാനം, എന്നാൽ ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും, അതായത് ഇൻക്ലൂഡിങ് റബ്ബർ അവിടെയുണ്ട്.
തെങ്ങ് വാഴ നമ്മുടെ തന്നെ ഏകദേശം ഒരുപോലെ എല്ലാ ടൈപ്പ് വൃക്ഷങ്ങളും നമുക്ക് തായതുകി കാണിക്കാനാണ് സാധിച്ചു. ജീവിതത്തിൽ വിജയിക്കാൻ തയ്യാറെടുത്ത ഒരു പറ്റം ലീഡേഴ്സ് ആണ് എന്ന വിശ്വാസത്തോട് എല്ലാവർക്കും എന്റെ നമസ്കാരം. ഓക്കെ, എല്ലാവർക്കും ജയ് ആർസി. താങ്ക് യു ആൾ, താങ്ക് യു വെരി മച്ച്.